കരിങ്കോഴി. കരിങ്കോഴി എന്ന് പേര് വരാൻ കാരണം അതിൻ്റെ കളർ തന്നെയാണ്. അതിൻ്റെ ഇറച്ചിയും തൂവലും നാവും കയ്യും ഒക്കെ കാലും ഒക്കെ കറുപ്പായ കാരണമാണ് കരിങ്കോഴി എന്ന് പറയുന്നത്. ഇതിൻ്റെ ജന്മദേശം പറയുന്നത് മധ്യപ്രദേശിലാണ്. ഈ കരിങ്കോഴിക്ക് നല്ല ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളത് കൊണ്ടും മെലാനിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ടുമാണ് ഇതിന് ബ്ലാക്ക് കളർ കിട്ടുന്നത്. ഈ കരിങ്കോഴി 160 മുതൽ 170 മുട്ട വരെ ഒരു വർഷത്തിൽ നമുക്ക് ലഭിക്കും. പൂവൻകോഴി 2.5 കിലോനും പെട്ട 1.5 കിലോമാനും വരിക. കൂടുതലാണെങ്കിൽ അത് കരിങ്കോഴിയല്ല, പെട്ടോളയിലുണ്ടോ. കരിങ്കോഴിനെ വെയിറ്റ് വരും, ആ സൈസിലാണ് നിൽക്കുന്നതാണ് കരിങ്കോഴി. മുട്ട വിരിയുന്നത് 21 മുതൽ 23 ദിവസം കൊണ്ടാണ്. ഇതിൻ്റെ മുട്ടക്കും ഇറച്ചിക്കും കോഴിക്കും അത്യാവശ്യം വിലയുണ്ട്. ഇവരാണ് വിഗോവ. ഇവർ താറാവുകളുടെ ഇനത്തിൽപ്പെട്ടതാണ്. താറാവുകളെക്കാട്ടിലും വലിപ്പമുള്ളത് കൊണ്ടും വെയിറ്റ് ഉള്ളത് കൊണ്ടും ഇവയെ നമ്മൾ ഇറച്ചിക്കാണ് കൂടുതൽ ഉപയോഗിക്കാറ്. നല്ല സ്വാദിഷ്ടമായ ഇറച്ചിയാണ് ഇവരുടേത്. സാധാരണ കുട്ടനാട് താറാവുകൾ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ 1.5 കിലോ 2 കിലോ എത്തുമ്പോൾ ഇവർ 4 കിലോ 3 കിലോ വരെ എത്തുന്നതാണ്. ഇവർക്ക് വെള്ളം കുറവ് മതി എന്നതാണ് ഉത്തമം. കുട്ടനാട് താറാവിനെക്കാട്ടിലും വളർത്താൻ എളുപ്പവും അലങ്കാരത്തിനുമാണ് ആൾക്കാർ വളർത്തുന്നത്. വിഗോവ താറാവുകളുടെ ആൺ പെൺ തിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഹൈറ്റ് കുറച്ച് കമ്മിയുള്ളതാണ് പെണ്ണും, ഹൈറ്റും നല്ല തലയെടുപ്പുള്ളതുമാണ് ആണും. അടുത്തതാണ് ഇവരാണ് നമ്മുടെ ചാരയും ചെമ്പലി എന്ന് പറയുന്നത്. കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ ചാരയും ചെമ്പലിയുമാണ് നമ്മുടെ കുട്ടനാടൻ താറാവുകളാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ധാരാളം മുട്ട ലഭിക്കും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുട്ട ഇടുന്ന താറാവുകളാണ് കുട്ടനാടൻ താറാവുകൾ. ഇറച്ചിയും നല്ല സ്വാദിഷ്ടമായ ഇറച്ചിയുമാണ് ഇവരുടേത്. പൂവൻകോഴി പൂവൻ താറാവുകളെ നമുക്ക് ഇറച്ചിക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇവർക്ക് അത്യാവശ്യം നല്ല വെള്ളം വേണം. എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയും വേണം. വെള്ളം എപ്പോഴും അത്യാവശ്യമാണ് ഇവർക്ക്. കഴുത്തിൽ ഷൈനിങ് കാണുന്ന താറാവുകളാണ് പൂവൻ താറാവുകളും, മറ്റേ ബ്രൗൺ കളറുള്ളതാണ് ഫീമെയിൽ താറാവുകളും. കുട്ടനാടൻ താറാവുകളുടെ മെയിൽ ആൻഡ് ഫീമെയിൽ പൂവനും പെട്ടയും തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം മത്സ്യമാണ്. ഗോതമ്പും അരിയും തവിടും മിക്സാക്കി കൊടുക്കാറുമുണ്ട്. വാഴത്തണ്ട്, ഇലകൾ, ചോറ്, വീട്ടിൽ വരുന്ന ഭക്ഷണവിഷ്ടങ്ങള്, പിന്നെ പച്ചക്കറി വേസ്റ്റ്, പഴങ്ങളുടെ വേസ്റ്റ് എല്ലാം ഇവർ തിന്നു. ഇവരാണ് വൈറ്റ് ഡ്രാഗൺ. കോഴികളുടെ ഇനത്തിൽപ്പെട്ടവരാണ് ഇവർ. ഇവർ ഒന്നുകൂടി നാടൻ കോഴികളെക്കാട്ടിലും വലിപ്പവും വരുന്നതാണ് ഡ്രാഗൺ കോഴികൾ. ഇവരാണ് നാടൻ കോഴികൾ. നമ്മുടെ നാട്ടിൽ 60-ആം കോഴി, 70-ആം കോഴി, 90-ആം കോഴി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള നാടൻ കോഴികളാണ് ഇവർ. 11 ദിവസം മുട്ടയിട്ട് അതിൽ വിരിയിക്കാൻ ഇരിക്കുകയും അടയിരുന്ന് വിരിയിപ്പിക്കുകയും ചെയ്യുന്ന കോഴികളാണ് നമ്മുടെ 60-ആം കോഴി 90-ആം കോഴി കോഴികൾ. ഇവരുടെ ഭക്ഷണവും താറാവുകൾക്ക് കൊടുക്കുന്ന അതേ ഭക്ഷണമാണ്. ഒരുമിച്ചാണ് കൂട്ടിലിടാറുള്ളത്. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നല്ല സ്വാദിഷ്ടമായ മുട്ടയാവും. ഇവരുടെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള മുട്ടയാണ് നാടൻ കോഴികളുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നും കരുതുന്നു. ഇവരുടെ ഇറച്ചിയും നല്ല സ്വാദിഷ്ടമാണ്. വീട്ടിലെ ആദ്യത്തെ തുടക്കക്കാരാണ് നമ്മുടെ പ്രാവുകൾ. പ്രാവുകൾ തുടങ്ങി വെച്ച് തുടങ്ങിയാണ് ഞാൻ
മിക്സഡ് ഫാമിൽ തുടങ്ങുന്നത്. പ്രാവുകളെ വളരെ ഇഷ്ടമാണ്. പ്രാവുകളുടെ ചിട്ട എന്തെന്നാൽ രാവിലെ തുറക്കുകയും രാത്രി മുളയുകയും ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് ആയി മുട്ടയിടുകയും ചെയ്യും. കണ്ടിന്യൂസ് പറഞ്ഞാൽ മാസത്തിൽ ഒരൊട്ട രണ്ട് മുട്ട ഇടും, ഒരു പേർ മുട്ട ഇടും. അത് വിരിയിപ്പിച്ച് അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് ഇടുക. ഇവരെ ഒരു പേരാണ്, ഹോമർ എന്നൊരു ഇനത്തിൽപ്പെട്ട പ്രാവാണ്. വീട്ടിൽ പുതുതായി വന്ന അതിഥികളാണ് ഇവർ. വീട്ടിൽ ഞാൻ ഒരു പേര് കൗതുകത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവർ 3 മാസം 6 മാസമായപ്പോൾ തന്നെ ബ്രീഡാവുകയും കുട്ടികളെ തരുകയും ചെയ്തു. 8 കുട്ടികളുണ്ട്. ഇപ്പം അത്യാവശ്യം വലിപ്പം വെച്ചിരിക്കുന്നു. ഇവർക്ക് ഞാൻ പുല്ലാണ് മെയിനായിട്ട് തീറ്റ കൊടുക്കാറ്. ഇടയ്ക്ക് തുറന്നു വിടും, കേജിൽ നിന്ന് തുറന്നു വിടും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അതിൻ്റെ പച്ചക്കറികളിൽ നിന്ന് തിന്നുകയും ചെയ്യും. പക്ഷെ അധികം ഞാൻ വിടരില്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അധികം പെല്ലറ്റാണ് വൈകിട്ട് കൊടുക്കാറ്. രാവിലെ ഉച്ചയ്ക്കും പുല്ലുതീറ്റയാണ് കൊടുക്കാറ്. വീട്ടിൻ്റെ അടുത്ത് പാടുമുള്ളത് കൊണ്ട് പുല്ലിനൊന്നും ക്ഷാമമില്ല.